എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൊട്ടിത്തെറി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ അതിരൂപതയുടെ ഭരണ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വൈദികർ അതിരൂപത ആസ്ഥാനത്ത് ഉപവാസ സമരം തുടങ്ങി. ഭൂമിയിടപാട് വിവാദത്തിൽ കർദിനാളിനെതിരെ നിലപാടെടുത്ത വൈദികരെ വ്യാജരേഖ കേസിന്റെ പേരിൽ വേട്ടയാടുകയാണെന്നും സമരം ചെയ്യുന്ന വൈദികർ ആരോപിച്ചു. അതിരൂപതയ്ക്ക് വൻ നഷ്ടമുണ്ടാക്കിയ ഭൂമിയിടപാട് വ്യാജരേഖ കേസ് തുടങ്ങിയവയിൽ കർദിനാളിനും വൈദികർക്കുമിടയിൽ നിലനിൽക്കുന്ന ഭിന്നതയാണ് സഭയിൽ കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള സമരത്തിലേക്ക് എത്തിച്ചത്. ഭൂമിയിടപാട് കേസിൽ കർദിനാളിനെതിരെ പ്രത്യക്ഷ നിലപാട് സ്വീകരിച്ച വൈദിക സമിതിയുടെ മുൻ സെക്രട്ടറിയായ ഫാദർ കുര്യാക്കോസ് മുണ്ടാടനെ വ്യാജരേഖ കേസിൽ ബുധൻ രാത്രി വരെ പോലീസ് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് വൈദികർ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയത്. കർദിനാളിനെ നേരിൽ കാണാൻ രാവിലെ അരമനയിൽ എത്തിയ വൈദികർ പോലീസ് നടപടിയിലുള്ള പ്രതിഷേധം അറിയിച്ചു. എന്നാൽ കേസും നടപടികളും സഭാ സിനഡിന്റെ തീരുമാനമാണെന്ന് കർദിനാൾ പ്രതികരിച്ചു. ഇതോടെയാണ് സിനഡ് പ്രതിനിധികളായ മെത്രാൻമാർ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സമരത്തിന് തീരുമാനമായത്. അതിരൂപതയിലെ മുതിർന്ന വൈദികൻ ജോസഫ് പാറേക്കാട്ടിലാണ് ആദ്യം ഉപവാസമിരിക്കുന്നത്. കർദിനാളിനെ ഭരണച്ചുമതലയിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. കുറ്റാരോപിതനും ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ മേജർ ആർച്ച് ബിഷപ്പിനെ സിനഡിന്റെ അധ്യക്ഷനെന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ അധ്യക്ഷതയിൽ അടുത്ത മാസത്തെ സിനഡ് സമ്മേളനം സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതേസമയം സമ്മർദ്ദം ചെലുത്തി വ്യാജരേഖ കേസ് പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്ന് കർദിനാൾ പക്ഷം വ്യക്തമാക്കുന്നു. അനുസരണ വ്രതം തെറ്റിച്ച് സമരം ചെയ്യുന്ന വൈദികർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കർദിനാളിനെ അനുകൂലിക്കുന്നവർ വികാരി ജനറാളിന് കത്തു നൽകി. മനോരമ ന്യൂസ്, കൊച്ചി.